നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾക്കിടെ മാത്യു കുളനാടൻ എംഎൽഎയുടെ കോതമംഗലത്തെ കടവൂരുള്ള കുടുംബ വീട്ടിൽ ലാൻഡ് റവന്യൂ വകുപ്പിന്റെ റീസർവേ നടന്നു. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. എല്ലാ വിവരങ്ങളും ശേഖരിച്ചെന്നും വിശദമായ റിപ്പോർട്ട് ഉടൻ തഹസീൽദാർക്ക് കൈമാറുമെന്നും താലൂക്ക് സർവേയർ അറിയിച്ചു. അതേസമയം മാത്യു കുളനാടൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ ഇന്ന് പ്രതിഷേധ മാർച്ചും നടത്തി. മാസപ്പടി വിവാദം തുടർന്നതിനു പിന്നാലെ മാത്യു കുളനാടൻ എംഎൽഎയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. വെറും രാഷ്ട്രീയ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അത് നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. മാത്യു കുളനാടൻ എംഎൽഎയുടെ മൂവാറ്റുപുഴ കടവൂർ ആയങ്കരയിലെ കുടുംബ വീടിരിക്കുന്ന ഭൂമിയിലാണ് ലാൻഡ് റവന്യൂ വിഭാഗത്തിന്റെ റീസർവേ നടന്നത്. അനധികൃതമായി നിലം മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നടപടി. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിലാണ് അന്വേഷണം. രാവിലെ 11 മണിക്ക് ആരംഭിച്ച റീസർവേ 2 മണിയോടെയാണ് അവസാനിച്ചത്. വില്ലേജ് ഓഫീസറുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഭൂമി കൈയേറ്റം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പറയുന്നത് പോലെ അനധികൃതമായി നിലം മണ്ണിട്ട് നികത്തി പുരയിടമാക്കിയിട്ടുണ്ടോ എന്ന കാര്യം സർവേയിലൂടെ വ്യക്തമാകും. എല്ലാ വിവരങ്ങളും ശേഖരിച്ചതായും റിപ്പോർട്ട് ഉടൻ തഹസീൽദാർക്ക് കൈമാറുമെന്നും താലൂക്ക് സർവേയർ സജീഷ് എം വി പറഞ്ഞു. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സർവേ സംബന്ധമായ എടുക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വരച്ച് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് തഹസാർക്ക് കൊടുക്കും കേട്ടോ. കൊടുക്കും, ഉടനെ തന്നെ കൊടുക്കും. നോക്കിയ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മധ്യസ്ഥതയിലുള്ള ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഭൂപതിവ് ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്ന ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ വിജിലൻസ് ചിന്നക്കനാൽ പഞ്ചായത്തിലെത്തി റിസോർട്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത് ഹോം സ്റ്റേ ലൈസൻസിൽ തന്നെയെന്ന് കണ്ടെത്തി. ചട്ടഭേദഗതി വരുന്നതിന് മുൻപ് റിസോർട്ട് ലൈസൻസ് എടുത്തിരുന്നു. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂരേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തുവെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് 24നോട് പറഞ്ഞു. 2 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ മുഴുവൻ എടുത്തിട്ട് പോയി. ഇപ്പോൾ പരിശോധിക്കാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വിജിലൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. നമ്മളോട് ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. മാത്യു കുളനാടന്റെ വെല്ലുവിളി തള്ളിക്കളയുന്നുവെന്നും ചട്ടം ലംഘിച്ചെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും എം മണി 24നോട് പറഞ്ഞു. എന്താണ് പ്രശ്നം എല്ലാം എനിക്കറിയാമെന്നാണ്. സാമാന്യം പഠിച്ചിട്ടുണ്ട്, ഇനി പോരെ, നമ്മൾ പഠിക്കുകയും ചെയ്യും. അത് കുഴൽനാടിൽ നിന്നൊന്നും പഠിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അയാളോട് സംവാദത്തിനൊന്നും ഞാനില്ലതാനും. ആരോപണങ്ങൾക്കിടെ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മൂവാറ്റുപുഴ എംഎൽഎ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. നികുതി വെട്ടിപ്പിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. എംഎൽഎയുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ കോളേജ് ജീവിതം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നിരവധിയായ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ഈ തലം വരെ എത്തി നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം, ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യം എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ, അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ, അതുമായി ബന്ധപ്പെട്ട് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ എംഎൽഎക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഡിവൈഎഫ്ഐ ഇവിടെ ചോദിക്കുന്നത്. എല്ലാ പരിശോധനകളെയും അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ പ്രതികരണം. അവര് ചെയ്യാനുള്ള ചെയ്യട്ടെ, നോക്കാനുള്ള നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, പ്രശ്നമില്ല എന്നുള്ളത്. ഒരു പരാതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് അന്വേഷിക്കുകയും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. എന്നാൽ സർക്കാരിനെ വിമർശിക്കുന്നവർ വേട്ടയാടപ്പെടുന്നു എന്ന ആരോപണം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. സിപിഎം കുഴൽനാടൻ യുദ്ധം തുറന്ന പോരിൽ തുടരുകയാണ്. അടുത്ത നീക്കം ആരുടേതാണെന്നാണ് അറിയേണ്ടത്. അരുൺ കുണിയറൊപ്പം സുധിഷ ധർമ്മൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.